ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. ഇത് നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ അനിയനും മുച്ചി വാപിച്ച്, അതുപോലെ തന്നെ അനിയൻ്റെ വൈഫ്, പിന്നെ നമ്മുടെ മക്കളും, ഇത്രയും പേരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ പോയി ഒരു ഡേ സ്പെൻഡ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളിത് 8 മണിയോടുകൂടി വണ്ടിയിൽ കയറി. നമുക്ക് ആലപ്പുഴയിൽ ബോട്ടിൽ കയറേണ്ട ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണിക്കാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പോകുന്ന വഴിയെ ഇതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് റായമോൾ എന്തൊക്കെയോ ഇരുന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ റൈഹാനും റായമോളൊക്കെ ആയിട്ട് അവിടെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ഞാനും റിസ്വാനൊക്കെ അതേ ബാക്കിലിരുന്ന് അവൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ റിസ്വാൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണതിൻ്റെ അടുക്ക് ദിവസം കിടന്ന് ഉറങ്ങിയും പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങട്ടെ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും വിളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴത്തേക്കും ഇത് റെയ്ഹാൻ്റെ ഒക്കെ പാട്ടാണ് കേട്ടോ, അത് നമുക്കൊന്ന് കേട്ടേക്കാം. റൈഹാമോൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതാ ആലപ്പുഴയിലെത്തിയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയിടണം. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാഗ് കാര്യങ്ങളെല്ലാം ഞങ്ങളിത് പുറത്തേക്ക് എടുത്തു. അപ്പോൾ അതേ നമ്മുടെ വണ്ടി ഇതേ അപ്പുറം കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്നിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോവാം. അപ്പോൾ അതേ വണ്ടി പാർക്കിയിലൊക്കെ കഴിഞ്ഞത് അനിയൻ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഇനി ബോട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അതേ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഇതേ നടന്നു പോവുകയാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. അവരതേ ഫ്രണ്ടിൽ പോയി, ഉമ്മച്ചിക്ക് കാലിന് വേദനയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിതേ പതുക്കെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ നടന്ന് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെയും കാത്ത് ബോട്ടിലുള്ളവരൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതേ നമ്മളത് ഇതുപോലെ ബോട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയിട്ടോ. അപ്പോൾ അതേ ബോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ആ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് മക്കൾക്കൊക്കെ ലേസ് വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് കരഞ്ഞപ്പോൾ ലേസ് അണിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഉമ്മച്ചീനെ ഇതുപോലെ കൈ പിടിച്ചാണ് കേട്ടോ ബോട്ടിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറ്റുന്നത്. അല്ലാണ്ട് ഉമ്മച്ചിക്ക് കയറാൻ പറ്റില്ല, കാലുവേദന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് നമ്മൾ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി റൂമിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ അതേ നമ്മുടെ റൂമാണ് ഇട്ടത്, ഇത് അടിപൊളിയായിട്ടാണ് നമ്മുടെ റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി 4 ബെഡ്റൂമാണ് കേട്ടോ ബോട്ടിലുള്ളത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബെഡ്റൂമും തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതേ നമ്മൾ ബാഗൊക്കെ വയ്ക്കൽ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ നമുക്ക് അവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ ചേട്ടൻ വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്ത് എല്ലാവരും കുടിച്ചു. അപ്പോൾ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് അവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബോട്ട് അവിടെ നിന്ന് പോന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കൂടെയൊക്കെ പോകുന്ന ബോട്ടാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അതേ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടനാണിത്. കഴിക്കാനുള്ള ടേബിള് കാര്യങ്ങൾ മുകളിലേക്ക് ബാൽക്കണി പോലെ ഇതുപോലെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി നിന്നാണ് കേട്ടോ എല്ലാവരും കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ മോഡലും ഒക്കെ കുറേ ബോട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും.
അപ്പം ഞങ്ങളെല്ലാവരും ഇതേ ബോട്ടിൻ്റെ മുകളിലത്തെ ബാൽക്കണിയിൽ കയറിയിരുന്ന ഓരോ കാഴ്ചകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ അടുക്കതേ ഓരോരുത്തരിങ്ങനെ വഞ്ചിയിലായിട്ടും അതുപോലെ വേറൊരു ബോട്ടിലായിട്ടും അതുപോലെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഓരോ കാഴ്ചകളൊക്കെ ഇതുപോലെ ബാൽക്കണിയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്ക് വീണ്ടും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അനിയത്തിയൊക്കെ ആയിട്ട്. അപ്പോൾ അതേ ഞങ്ങളിട്ട ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ഹോൾസെയിലായിട്ട് ഇതിൻ്റെ ടോപ്പുകളും ഹിജാബുകളും എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അവരായിട്ട് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ബോട്ടിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് ഞങ്ങളിത് ഇതുപോലെ ഒരു സ്പീഡ് ബോട്ടിൻ്റെ കാഴ്ച കണ്ടു കേട്ടോ. അപ്പോൾ സ്പീഡ് ബോട്ട് വന്നത് നമ്മളെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ യാത്രക്കാർ പോകുമ്പോൾ അവരുടെ അടുത്തേക്ക് വന്ന് അവർക്ക് കയറണമെങ്കിൽ കയറാം, റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് കയറാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്പീഡ് ബോട്ടിൽ കയറാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തേക്ക് സ്പീഡ് ബോട്ട് കൊണ്ടുവന്നു കേട്ടോ അവർ. അപ്പോൾ ഇനി നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറി ഒന്ന് ചുറ്റിയിട്ട് വന്നാലോ. അപ്പോൾ അത് സ്പീഡ് ബോട്ടിലൊക്കെ കയറി അടിച്ച് പൊളിച്ചു കേട്ടാ കയറി. ഇപ്പം നല്ല പേടിയായിരുന്നു, പക്ഷെ രണ്ട് റൗണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പേടിയൊക്കെ പോയിട്ടാണ്. അടിപൊളിയായിരുന്നു കേട്ടോ സ്പീഡ് ബോട്ടിലെ യാത്ര. അപ്പോൾ സ്പീഡ് ബോട്ടിലൊക്കെ കയറി ഞങ്ങളിതേ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ ഫുഡിൻ്റെ ടൈമായി. അപ്പോൾ ഞങ്ങൾ താഴെ ലഞ്ച് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും ഇതേ അടിപൊളിയായിട്ട് അവരിത് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ കറികളെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? കരിമീൻ ഫ്രൈ, അതുപോലെ തന്നെ മോരുകറി, സാമ്പാർ, അവിയൽ, കുറേ ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഓരോ ബോട്ടിലും ഓരോ മെനു ഉണ്ട് കേട്ടോ. ആ മെനു അനുസരിച്ചാണ് കേട്ടോ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ അവരത് ഉണ്ടാക്കി തരികയും ചെയ്യും കേട്ടോ. നമ്മളപ്പോൾ വാങ്ങിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതെ എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് അബ്ജി ഫുഡ്? അബ്ജി ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇങ്ങോട്ട് കാണിക്കുക, കൈ കൊണ്ട് കാണിക്കുക. ഇഷ്ടപ്പെട്ടൂല? ആദ്യം പിന്നെ എക്സ്പീരിയൻസായി. അപ്പോൾ അതെ ഫുഡ് കഴിക്കുന്നതിൻ്റെ അടുത്ത് ഓരോ കുശലം പറഞ്ഞുകൊണ്ടിരിക്കണെയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതേ കരിമീൻ ഫ്രൈ ഒക്കെ അടിപൊളി സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വിശ്രമത്തിനായിട്ട് ഇതേ ഇതുപോലെ ഇരുന്ന് ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണേൻ്റെ അടുത്ത് താഴെ ഐസ്ക്രീംകാരം വഞ്ചിയിൽ വരുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി താഴത്തേക്ക് പോന്നു. എനിക്ക് മാംഗോ പറഞ്ഞു. ഒരു മാംഗോ പറഞ്ഞു.
ഇത് പിടിച്ചാന കൊണ്ടേ കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ ഈ ബാൽക്കണിയിലേക്ക് വീണ്ടും വന്നു കിട്ടാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഇതേപോലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ടാണ് കേട്ടോ മക്കളൊക്കെ ഇരുന്ന് കഴിക്കണത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ബോട്ടിൻ്റെ അപ്പുറത്തോടെ ഇതുപോലെ പുല്ലൊക്കെ വെട്ടിയിട്ട് വഞ്ചിയിൽ ഓരോരുത്തർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞു നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഡാൻസെയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഡാൻസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ബോട്ടിൽ അടിപൊളി സോങ്ങൊക്കെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ സോങ്ങിൻ്റെ സൗണ്ട് ഇതിനകത്തേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന് കോപ്പിറൈറ്റ് കൂറും. അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടു നമ്മുടെ സോങ്ങൊക്കെ. അപ്പോൾ ഇതുപോലെ അനിയനും അതുപോലെ ഇക്കായും മക്കളൊക്കെ ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് അടിച്ച് പൊളിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോകുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ബാലൻസ് പാർട്ട് 2 ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണണം, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാല്ലാ പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.